Good morning all. Inverse trigonometric functions in the chapter in day. Avasanatha class leg. Ella workum swagatham. In the number discuss another. Inverse trigonometric functions in the Manoharamaya chapter in day. Valare yelpamulla. Korachu chodyangalana. Number kaiyna classically 5 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് 26 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി നമ്പർ 2 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി. എന്തായിരുന്നു ആ പ്രോപ്പർട്ടി? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്. എപ്പോഴാണ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആവുക? എക്സിന്റെ എല്ലാ വാല്യൂവും ആകുമോ? ഇല്ല. പിന്നെയോ? സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിൽ മാത്രം. എന്തായിരുന്നു സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ച്? ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു. ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടുവിൽ എക്സ് വരുന്ന സമയത്ത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആണ് എന്നുള്ളതാണ് പ്രോപ്പർട്ടി നമ്പർ ടുവിലെ ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്തായിരുന്നു? കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അത് കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിലായിരുന്നു. എന്തായിരുന്നു കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ച്? എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ 0 പൈ. മൂന്നാമത്തേത് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ്. ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിൽ അത് ഓപ്പൺ ഇന്റർവെൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇതിൻ്റെ ഗ്രാഫിക്കൽ വെരിഫിക്കേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ ഗ്രാഫ് കൂടി മനസ്സിലുണ്ടാകുന്നത് ആൻസർ കറക്റ്റ് ആകാൻ വളരെ അധികം സഹായിക്കും എന്നതുകൊണ്ട് ഗ്രാഫ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന്റെ ഗ്രാഫാണിത്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന്റെ ഗ്രാഫാണ് ഈ ഗ്രാഫ്. ഓക്കെ, ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സൈനക്സിന്റെ ഡൊമൈനിലാണ്. സൈനക്സിന്റെ ഡൊമൈൻ നമുക്കറിയാം എൻ്റെ റിയൽ നമ്പറാണ്. സൈൻവേഴ്സ് സൈനക്സ് എക്സ് ആകുന്നത് എപ്പോഴാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാകുമല്ലോ സൈൻവേഴ്സ് സൈനക്സ് എപ്പോഴാണ് എക്സ് ആകുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് സ്ട്രൈറ്റ് ലൈനാണ്. വർജിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ. എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് 45 ഡിഗ്രി ഉണ്ടാക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, അത് ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സൈൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആകുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ലേ? മൈനസ് പൈ ബൈ ടു മുതൽ പൈ ബൈ ടു വരെ. അതുകൊണ്ടാണ് നമ്മൾ സൈൻവേഴ്സ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻ ദി ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സൈൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആകണമെങ്കിൽ നിർബന്ധമായിട്ടും എക്സിന്റെ വാല്യൂ ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു തന്നെ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ, സൈൻ വേഴ്സ് സൈൻ മൈനസ് 3π/2 ഈക്വൽ ടു മൈനസ് 3π/2 എന്ന് പറയരുത്. പിന്നെ കറക്റ്റ് ആൻസർ എന്താ? സൈൻ വേഴ്സ് സൈൻ മൈനസ് 3π/2 ഈക്വൽ ടു പൈ ബൈ ടു ആണ്. ഇതാണ് വാല്യൂ വരിക. മൈനസ് 3π/2 അല്ല. കൃത്യമായിട്ട് ആൻസർ പറയണമെങ്കിൽ മൈനസ് പൈ ബൈ ടു മുതൽ പൈ ബൈ ടു വരെ തന്നെ വേണം. എങ്കിലേ ആൻസർ എക്സ് എന്ന് പറയാൻ പറ്റൂ. ക്ലിയർ ആണല്ലോ? ഇനി കോസ് ഇൻവേഴ്സ് കോസ് എക്സ്, ഇതാണ് ഗ്രാഫ്. കോസ് ഇൻവേഴ്സ് കോസ് എക്സിന്റെ ഗ്രാഫ് ഇതാ. വൈക്കലി എക്സ് എന്നുള്ള സ്ട്രൈറ്റ് ലൈൻ ഇതാണല്ലോ. എവിടെയാണ് ഇത് കോയിൻസൈഡ് ചെയ്യുന്നത്? 0 മുതൽ പൈ വരെ. ക്ലോസ്ഡ് ഇന്റർവെൽ 0π/2 കോസ് ഇൻവേഴ്സ് കോസ് എക്സും എക്സും കോയിൻസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻ ദി ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0π. ക്ലിയർ? നെക്സ്റ്റ് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് ആകുന്നത് ഓപ്പൺ ഇന്റർവെൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു. ഓപ്പൺ ഇന്റർവെൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു മാത്രമാണ് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് ആകുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നമ്മുടെ 26 ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് 26 ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 3 കോസ് ഇൻവേഴ്സ് കോസ് പൈ ബൈ 5 ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 4. ഇവിടെ സൈൻ പൈ ബൈ 3 പൈ ബൈ 5 പൈ ബൈ 4 ഈ മൂന്ന് ആംഗിളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മൂന്ന് ആംഗിളുകളും 60 ഡിഗ്രി
pi by 5 എന്ന് പറയുമ്പോൾ 36 ഡിഗ്രി, pi by 4 എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി. ഈ മൂന്ന് ആംഗിളുകളും ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിളുകളാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ മൂന്ന് ആംഗിളുകളും ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ആൻസർ എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ എന്തായിരിക്കും? സൈൻ വേഴ്സ് ഓഫ് സൈൻ പൈ ബൈ 3 ആണ്. സൈൻ വേഴ്സ് എന്ന് പറയുമ്പോൾ, കോസിൻവേഴ്സ് എന്ന് പറയുമ്പോൾ, ടാൻ വേഴ്സ് എന്ന് പറയുമ്പോൾ ആംഗിളാണ് ആൻസർ ആയിട്ട് കിട്ടുക. ഇതിൻ്റെ ഒക്കെ ആൻസർ, ഇതിൻ്റെ വാല്യൂ ഒരു ആംഗിൾ ആയിരിക്കും. ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ, സൈൻ വേഴ്സ് സൈൻ പൈ ബൈ 3. നേരത്തെ നമ്മൾ പറഞ്ഞു പൈ ബൈ 3 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സീറോക്കും നയൻറ്റിക്കും ഇടക്ക. നമുക്കറിയാം എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെയും പ്രിൻസിപ്പൽ റേഞ്ചിൽ ക്ലോസ്ഡ് ഇന്റർവെൽ സീറോ പൈ ബൈ 2 ഉണ്ട്, ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ട്. പ്രിൻസിപ്പൽ റേഞ്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല. സൈൻ വേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ് പ്രിൻസിപ്പൽ റേഞ്ചിൽ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എക്സ് ഇവിടെ ആരാണ്? പൈ ബൈ 3. അപ്പൊ ആൻസർ പൈ ബൈ 3 ആണ്. ഓക്കെ, കോസ് ഇൻവേഴ്സ് കോസ് പൈ ബൈ 5 ആണ് അടുത്തത്. പൈ ബൈ 5 പരിചയമില്ലെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. പൈ എന്ന് പറയുന്നത് നമുക്കറിയാം 180 ഡിഗ്രിയാണ്. ഇത് റേഡിയൻ മെഷറാണ്. ഞാൻ അതിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് കൂടുതൽ ട്രാൻസ്പെറന്റ് ആവാൻ വേണ്ടി. ഓക്കെ, 180 ഡിഗ്രി ബൈ 5. വാട്ട് ഇസ് 180 ഡിഗ്രി ബൈ 5? ദാറ്റ് ഇസ് 36 ഡിഗ്രി. 36 ഡിഗ്രി ഈസ് ഇൻ ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ദെർഫോർ ഇറ്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻ ദി പ്രിൻസിപ്പൽ റേഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ്. ഹെൻസ് ദി ആൻസർ ഈസ് 36 ഡിഗ്രി ഇറ്റ്സെൽഫ്. ദാറ്റ് ഈസ് പൈ ബൈ 5. ക്ലിയർ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ സി, ടാൻ വേഴ്സ് ടാൻ പൈ ബൈ 4. പൈ ബൈ 4 45 ഡിഗ്രിയാണ്. പ്രിൻസിപ്പൽ റേഞ്ചിലാണ് ടാൻ വേഴ്സിന്റെ ആൻസർ. പൈ ബൈ 4 തന്നെയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ചോദ്യമെങ്കിൽ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഈ ആംഗിൾ വന്നതെങ്കിൽ നമുക്ക് ഒന്നും സംശയിക്കേണ്ടതില്ല. ഡയറക്റ്റ് ആയിട്ട് ആ ആംഗിൾ അങ്ങ് എഴുതിയാൽ മതി ബൈ പ്രോപ്പർട്ടി നമ്പർ 2. ക്ലിയർ ആണല്ലോ? നോട്ട് മനോഹരമായിട്ട് എഴുതിയെടുക്കൂ, വൃത്തിയായിട്ട് നോട്ട് എഴുതിയെടുക്കൂ. എന്നിട്ട് 27-ാമത്തെ ചോദ്യത്തിലേക്ക് വരൂ. ക്വസ്റ്റ്യൻ നമ്പർ 27 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൂന്ന് ചോദ്യങ്ങളിൽ ആംഗിളിന്റെ പ്രത്യേകത ഒന്ന് 2π/3, മറ്റൊന്ന് 3π/4, മറ്റൊന്ന് 5π/6. എല്ലാം 2 × π/3 120 ഡിഗ്രി, 3 × π/4 3 × 45 ഡിഗ്രി ദാറ്റ് ഇസ് 135 ഡിഗ്രി, 5 × π/6 5 × 30 ഡിഗ്രി ദാറ്റ് ഇസ് 150 ഡിഗ്രി. ഈ മൂന്ന് ആംഗിളും എവിടെയാണ് കിടക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ എ, സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ഈക്വൽ ടു 2π/3 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. എന്താണ് കാരണം? 2π/3 എന്ന് പറയുന്നത് 2 × 60 ഡിഗ്രി 120 ഡിഗ്രി ആണ്. അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് -π/2 മുതൽ π/2 വരെയാണ്. അതായത് ഈ ഫോർത്ത് ക്വാഡ്രന്റും ഫസ്റ്റ് ക്വാഡ്രന്റും ഉൾക്കൊള്ളുന്ന ഈ രൂപത്തിലുള്ള ഭാഗമാണ്. അങ്ങനെ അല്ല 2π/3 എന്നതുകൊണ്ട് നമുക്ക് നേരിട്ട് 2π/3 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2π/3 മാറ്റണം. ഓക്കെ, 2π/3 പ്രത്യേകത ശ്രദ്ധിക്കൂ. എപ്പോഴും ഇവിടെ വരുന്ന ആംഗിളിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. എന്താണെന്നറിയോ? അത് താഴെ ഉള്ള നമ്പറിന്റെ മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കുറവോ ഒന്ന് കൂടുതലായിരിക്കും മുകളിലെ നമ്പർ. താഴെ നമ്പർ 3 ആണ്, അതിന്റെ മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കുറവോ അല്ലെങ്കിൽ ഒന്ന് കൂടുതലോ ആയിരിക്കും മുകളിലെ നമ്പർ. ഇവിടെ താഴെ നമ്പർ 3 ആണല്ലോ, അതിനേക്കാൾ ഒന്ന് കുറവല്ലേ 2 എന്ന് പറയുന്നത്? അതുകൊണ്ട് നമുക്ക് അത്തരം കേസിൽ എങ്ങനെ എഴുതാമെന്നറിയോ? സൈൻ 2π/3 സൈൻ പൈ -π/3 എന്ന് എഴുതാം. സൈൻ പൈ -π/3 ഒന്ന് കുറവാണെങ്കിൽ പൈ മൈനസ് എന്ന് എഴുതും. ഇനി ഇവിടെ 4π/3 ആണെന്ന് കരുതുക, അപ്പോൾ ഒന്ന് കൂടുതലാവും, അന്നേരം പൈ പ്ലസ് എന്ന് എഴുതും. സെക്കൻഡ് ക്വാഡ്രന്റിലാകുമ്പോൾ പൈ മൈനസ് ആണ് വരിക. പൈ മൈനസ് ആകുമ്പോഴാണ് സെക്കൻഡ് ക്വാഡ്രൻ വരിക. തേർഡ് ക്വാഡ്രൻ ആകുമ്പോഴാണ് പൈ പ്ലസ് വരിക. ഒന്ന് കുറവാകുമ്പോൾ പൈ മൈനസ് എഴുതണം, ഒന്ന് കൂടുതലാണെങ്കിൽ പൈ പ്ലസ് എഴുതണം. ഒന്ന് കുറവാകുക സെക്കൻഡ് ക്വാഡ്രന്റിലാകുമ്പോഴും ഒന്ന് കൂടുതലാവുക തേർഡ് ക്വാഡ്രന്റിലാകുമ്പോഴും ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലസ് 1-ൽ നമ്മൾ റിലേറ്റഡ് ആംഗിൾ പഠിച്ചിട്ടുണ്ടല്ലോ ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ. ആ കൺസെപ്റ്റ് ആണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ ഉപയോഗിക്കേണ്ടത്. പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയെ 2 × 90 ഡിഗ്രി എന്ന് പറയാം. 90 ഡിഗ്രിയുടെ ഈവൻ മൾട്ടിപ്ലോ ആകുമ്പോൾ സെയിം ഫംഗ്ഷൻ ആണല്ലോ വരിക, അതായത് സൈൻ പൈ ബൈ 3 എന്ന വരിക. പിന്നെ ഒരു കാര്യം നോക്കണം,
pi minus theta ഏതു quadrantല second quadrantല second quadrantല sine ചിഹ്നം എന്താണ് sine sin എന്താണ് positive അതുകൊണ്ട് ഇതേ ഫംഗ്ഷൻ വരും pi by 3 ഇതില് തന്നെ sin വരും sin pi by 3 വരും sin positive അതുകൊണ്ട് sin pi by 3 എന്നായിരിക്കും ആൻസർ sin inverse sin pi by 3 plus 1 ൽ പഠിച്ച related angle ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് ട്രിഗണോമെട്രിയിലെ Okay, but pi by 3 minus pi by 2 and pi by 2 medial angle and by property number 2 we can definitely say its answer as pi by 3. But sine versus sine 2 pi by 3 the answer 2 pi by 3 alla marichandana pi by 3 ana prathegam shadikanam. Endana namu vada chayadadu second quadrant il varunna angle ne first quadrant like maati namada principal range like maati. മനസ്സിലായല്ലോ ഇനി ക്വസ്റ്റ്യൻ നമ്പർ ബി നോക്കൂ കോസ് ഇൻവേഴ്സ് കോസ് 3 പൈ ബൈ 4 3 പൈ ബൈ 4 ന്റെ വാല്യൂ എത്രയാ 3 ഇൻടു 45 ഡിഗ്രി ദാറ്റ് ഇസ് 135 ഡിഗ്രി അല്ലേ 135 ഡിഗ്രി സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ആംഗിൾ ആണ് കോസ് ഇൻവേഴ്സ് ആണ് ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച് എവിടെയാ 0 മുതൽ പൈ വരെയാണ് അതായത് സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് ഇൻവേഴ്സിന് റേഞ്ച് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതിയാൽ മതി 3 പൈ ബൈ 4 എന്ന് എഴുതിയാൽ മതി കാരണം റേഞ്ചിൽ വരുന്ന ആംഗിൾ ആണ് 3 പൈ ബൈ 4 കോസ് ഇൻവേഴ്സിന്റെ റേഞ്ചിൽ വരുന്ന ആംഗിൾ ആണ് 3 പൈ ബൈ 4 അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് 3 പൈ ബൈ 4 എന്ന് എഴുതിയാൽ മതി ഇതേ ആൻസർ ആർക്കൊക്കെ ഹോൾഡ് ചെയ്യും കോസ് ഇൻവേഴ്സിനും കോട്ട് ഇൻവേഴ്സിനും സീക് ഇൻവേഴ്സിനും ഈ മൂന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾക്ക് ശേഷം ഇങ്ങനെ വരുന്ന ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിലും ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിലും അതേപോലെ നേരിട്ട് എഴുതിയാൽ മതി കാരണം അതിന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവെൽ 0 പൈ ആണ് ക്ലിയർ ആണല്ലോ അല്ലാതെ ഇവിടെ പൈ മൈനസ് പൈ ബൈ 4 ലേക്ക് മാറ്റേണ്ടതില്ല അങ്ങനെ മാറ്റിയാലും അവസാനം ഈ രൂപത്തിലാണ് എത്തുക അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം ഒരു പ്രോബ്ലത്തിലും നമ്മൾ ചെയ്യരുത് ആൻസർ ദി ക്വസ്റ്റ്യൻ നമ്പർ സി നോക്കൂ ടാൻ വെസ്റ്റ് ടാൻ 5 പൈ ബൈ 6 പൈ ബൈ 6 30 ഡിഗ്രി ആണല്ലോ 5 ഇൻറ്റു 30 ഡിഗ്രി 150 ഡിഗ്രി അല്ലേ 150 ഡിഗ്രി സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ വേഴ്സിന് റേഞ്ച് ഉണ്ടോ ഇല്ല അപ്പൊ റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് കൊണ്ടുവരണം നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ സിക്സിനേക്കാൾ ഒന്ന് കുറവല്ലേ 5 അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതും പൈ മൈനസ് പൈ ബൈ 6 എന്ന് എഴുതും ടാൻ ഇൻവേഴ്സ് ടാൻ പൈ മൈനസ് പൈ ബൈ 6 ഒന്ന് കുറവായതുകൊണ്ട് പൈ 90 ഡിഗ്രിയുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ് 180 ഡിഗ്രിയാണ് 2 ഇൻറ്റു 90 ഡിഗ്രിയാണ് ഈവൻ മൾട്ടിപ്പിൾ ആകുമ്പോൾ സെയിം ഫംഗ്ഷൻ ഓഫ് തീറ്റ ആണ് വരിക ടാൻ പൈ ബൈ 6 ആണ് വരിക മറ്റൊരു കാര്യം നോക്കേണ്ടത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് പൈ മൈനസ് പൈ ബൈ 6 അവിടെ ടാൻ്റെ സൈൻ എന്താണ് നെഗറ്റീവ് ആണ് അല്ലേ അപ്പൊ നെഗറ്റീവ് ടാൻ പൈ ബൈ 6 എന്ന് വരും ടാൻ വേഴ്സ് നെഗറ്റീവ് ടാൻ പൈ ബൈ 6 നെഗറ്റീവ് ടാൻ പൈ ബൈ 6 എന്ന് പറയുന്നത് എന്താണ് ടാൻ മൈനസ് പൈ ബൈ 6 അല്ലേ നിങ്ങൾ പഠിച്ചിട്ടില്ലേ നെഗറ്റീവ് ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ നെഗറ്റീവ് തീറ്റ എന്ന് പഠിച്ചിട്ടില്ലേ അതുകൊണ്ട് ഈ നെഗറ്റീവിനെ ഒഴിവാക്കേണ്ടതുണ്ട് നമുക്കിവിടെ അതിന്റെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു നെഗറ്റീവ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ മൈനസ് തീറ്റ എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ കൊടുത്തു ഇവിടെ തീറ്റ പൈ ബൈ 6 ആണ് നെഗറ്റീവ് ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ നെഗറ്റീവ് തീറ്റ ഇറ്റ് ബിക്കം ടാൻ ഇൻവേഴ്സ് ടാൻ മൈനസ് പൈ ബൈ 6 ഈ മൈനസ് പൈ ബൈ 6 എവിടെ കിടക്കുന്നത് മൈനസ് പൈ ബൈ 2നും പൈ ബൈ 2നും ഇടയിൽ അത് നമ്മുടെ പ്രിൻസിപ്പൽ റേഞ്ചിലുള്ള ആളാണല്ലോ ടാൻവേഴ്സിന്റെ അതുകൊണ്ട് നമുക്ക് ആൻസർ എന്തെഴുതാം മൈനസ് പൈ ബൈ 6 എന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം അപ്പൊ ടാൻവേഴ്സ് ടാൻ 5 പൈ ബൈ 6 ന്റെ ആൻസർ 5 പൈ ബൈ 6 ആണോ ഒരിക്കലുമല്ല പിന്നെ എന്താണ് ആൻസർ മൈനസ് പൈ ബൈ 6 വളരെ കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം മനസ്സിലാക്കണം മനോഹരമായിട്ട് നോട്ട്ബുക്കിലേക്ക് ഇത് പകർത്തി വെക്കണം ഓക്കെ 28-ാമത്തെ ക്വസ്റ്റ്യൻ 28-ാമത്തെ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്തായിരിക്കും ആംഗിൾ ഒക്കെ തേർഡ് ക്വാഡ്രന്റിലായിരിക്കും നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വാഡ്രന്റ് ഡിസ്കസ് ചെയ്തു പിന്നെ സെക്കൻഡ് ക്വാഡ്രന്റ് പറഞ്ഞു ഇനി തേർഡ് ക്വാഡ്രന്റ് ആണ് പറയാൻ പോകുന്നത് ഈ ആംഗിൾ ഒക്കെ തേർഡ് ക്വാഡ്രന്റ് ആണ് ഓക്കെ തേർഡ് ക്വാഡ്രന്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി 4 × 60 ഡിഗ്രി 240 ഡിഗ്രി തേർഡ് ക്വാഡ്രന്റ് 7 × 30 ഡിഗ്രി 210 ഡിഗ്രി തേർഡ് ക്വാഡ്രന്റ് 5 × π/4 5 × 45 ഡിഗ്രി ദാറ്റ് ഇസ് 225 ഡിഗ്രി തേർഡ് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റിൽ ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ആൻസർ ഇല്ല നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഇവ എല്ലാം മാറ്റിയാലേ കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് എഴുതാൻ പറ്റൂ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ നോക്കൂ സൈൻ വേഴ്സ് സൈൻ 4π/3 ആംഗിൾ തേർഡ് ക്വാഡ്രന്റിലാണ് തേർഡ് ക്വാഡ്രന്റിൽ നമുക്ക് ആൻസർ ഇല്ല നമ്മൾക്ക് നമുക്ക് എങ്ങോട്ട് മാറ്റണം സൈൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് ഫസ്റ്റിലേക്ക് അതായത് മൈനസ് പൈ ബൈ 2 മുതൽ പൈ ബൈ 2 വരെയുള്ള ആംഗിൾ ആക്കി മാറ്റണം നോക്കൂ നിങ്ങൾ 3 ഒന്ന് കൂടുതലല്ലേ 4 ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ 4π നിങ്ങൾക്ക് 3π + π എന്ന് എഴുതാമല്ലോ അതുകൊണ്ട് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം
pi plus pi by 3 എന്ന് എഴുതാം ഓക്കേ pi plus pi by 3 pi ഈവൻ മൾട്ടിപ്പിൾ ഓഫ് pi by 2 ആണ് സെയിം ഫംഗ്ഷൻ ആണ് വരിയ സൈൻ pi by 3 ആണ് വരിയ പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സൈനിന് pi plus pi by 3 എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റാ തേർഡ് ക്വാഡ്രന്റിൽ സൈൻന്റെ സൈൻ എന്താണ് സൈൻന്റെ ചിഹ്നം എന്താണ് അത് നെഗറ്റീവ് ആണ് അപ്പോൾ സൈൻ pi by 3 എന്ന് എഴുതാൻ പറ്റോ ഇല്ല പിന്നെ എന്ത് എഴുതണം മൈനസ് സൈൻ pi by 3 സൈൻ വേഴ്സ് മൈനസ് സൈൻ pi by 3 എന്നാണ് എഴുതേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സൈൻ തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ പ്ലസ് 1 ല് ഓൾ സിൽവർ ടീ കപ്സ് ഓൾ സ്റ്റുഡന്റ് ടേക്ക് കോഫി എന്നൊക്കെ ഒരുപാട് ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ടാവും ഇതിന്റെ സൈൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ മൈനസ് സൈൻ തീറ്റ എന്ന് വന്നു മൈനസ് സൈൻ തീറ്റയിലെ ഈ മൈനസിനെ ഇവിടുന്ന് ഒഴിവാക്കണം ആരാ മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ മൈനസ് തീറ്റയാണ് ക്ലിയർ സൈൻ മൈനസ് സൈൻ തീറ്റ സൈൻ മൈനസ് തീറ്റയാ ഇവിടെ തീറ്റ ആരാ പൈ ബൈ ത്രീ അതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം സൈൻ മൈനസ് പൈ ബൈ ത്രീ എന്ന് എഴുതാം മൈനസ് പൈ ബൈ ത്രീയുടെ പ്രത്യേകത എന്താ അത് മൈനസ് പൈ ബൈ ടുനും പൈ ബൈ ടുനും ഇടയിലാണ് സൈൻ വേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിലാണ് ദെർഫോർ വി ക്യാൻ റൈറ്റ് ദി ആൻസർ മൈനസ് പൈ ബൈ ത്രീ ബ്യൂട്ടിഫുൾ ഓക്കെ സൈൻ വേഴ്സ് സൈൻ ഫോർ പൈ ബൈ ത്രീ ഈസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ത്രീ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ബി കോസ് ഇൻവേഴ്സ് കോസ് സെവൻ പൈ ബൈ സിക്സ് നേരത്തെ പറഞ്ഞ പോലെ സിക്സ് ഈ ആംഗിൾ തേർഡ് ക്വാഡ്രന്റിലാണ് തേർഡ് ക്വാഡ്രന്റിൽ കോസ് ഇൻവേഴ്സിന് ആൻസർ ഇല്ല അതിനെ സെക്കൻഡിലേക്കോ ഫസ്റ്റിലേക്കോ മാറ്റണം എങ്ങനെ മാറ്റും സിക്സിനേക്കാൾ ഒന്ന് കൂടുതലല്ലേ സെവൻ പൈ പ്ലസ് പൈ ബൈ സിക്സ് എന്ന് എഴുതിയാൽ മതി പൈ ഈവൻ മൾട്ടിപ്പിൾ ആണല്ലോ അതുകൊണ്ട് എന്ത് വരും സെയിം ഫംഗ്ഷൻ വരും പക്ഷേ തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ് അതുകൊണ്ട് മൈനസ് കോസ് പൈ ബൈ സിക്സ് എന്ന് വരും ഇത് മൈനസ് കോസ് തീറ്റയാ മൈനസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് മൈനസ് തീറ്റ ആണോ അല്ല പിന്നെ എന്താ മൈനസ് കോസ് തീറ്റ കോസ് പൈ മൈനസ് തീറ്റ അങ്ങനെയല്ലേ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചത് മൈനസ് കോസ് തീറ്റ ഈക്വൽ കോസ് പൈ മൈനസ് തീറ്റ ആരാണ് ഇവിടെ തീറ്റ പൈ ബൈ സിക്സ് ആ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ എഴുതാം കോസ് ഇൻവേഴ്സ് കോസ് പൈ മൈനസ് പൈ ബൈ സിക്സ് എന്ന് എഴുതാം കോസ് പൈ മൈനസ് പൈ ബൈ സിക്സ് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ സിക്സ് പൈ മൈനസ് പൈ ഫൈവ് പൈ ബൈ സിക്സ് ഓക്കെ കോസ് ഇൻവേഴ്സ് കോസ് ഫൈവ് പൈ ബൈ സിക്സ് ആരാ ഫൈവ് പൈ ബൈ സിക്സ് ഫൈവ് ഇൻറ്റു തേർട്ടി ഡിഗ്രി ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഡിഗ്രി അത് സീറോക്കും വൺ എയ്റ്റി ഡിഗ്രിക്കും ഇടയിലല്ലേ നമ്മൾ എന്താ ചെയ്തത് സീറോക്കും വൺ സെവൻ പൈ ബൈ സിക്സിന് അതായത് തേർഡ് ക്വാഡ്രന്റിലുള്ള ആംഗിളിനെ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് മാറ്റി എന്തിനാ സെക്കൻഡിലേക്ക് മാറ്റിയത് കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിലേക്ക് എത്താൻ വേണ്ടി ഇത് പ്രിൻസിപ്പൽ റേഞ്ചിലുള്ള ആംഗിൾ അല്ല അതിനെ പ്രിൻസിപ്പൽ റേഞ്ചിലേക്ക് എത്തിച്ചു നമ്മൾ എങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി നമ്പർ ടു അനുസരിച്ച് ആൻസർ എഴുതാമല്ലോ ആൻസർ എന്താ വരിക ഫൈവ് പൈ ബൈ സിക്സ് ഓക്കെ അപ്പൊ അതിന്റെ ആകത്തുക എന്താ ഇവിടെ ഉള്ള ആംഗിൾ കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിൽ അല്ലെങ്കിൽ നമ്മൾ ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ സിംപ്ലിഫിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മൾ അതിനെ പ്രിൻസിപ്പൽ റേഞ്ചിലേക്ക് മാറ്റണം ഓക്കെ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ സി ടാൻ വേഴ്സ് ടാൻ ഫൈവ് പൈ ബൈ ഫോർ ഫോറിനേക്കാൾ ഒന്ന് കൂടുതലാണ് ഫൈവ് തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ എപ്പോഴും ഒന്ന് കൂടുതലാണ് വരിക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ പൈ പ്ലസ് പൈ ബൈ ഫോർ എന്ന് എഴുതാം പൈ ഈവൻ മൾട്ടിപ്പിളാ ടാൻ പൈ ബൈ ഫോർ വരും തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ് അല്ലേ അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ടാൻ പൈ ബൈ ഫോർ എന്ന് എഴുതിയാൽ മതി പൈ ബൈ ഫോർ മൈനസ് പൈ ബൈ ടു മുതൽ പൈ ബൈ ടു വരെയാണ് ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിലാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാമല്ലോ പൈ ബൈ ഫോർ അപ്പൊ ടാൻ വേഴ്സ് ടാൻ ഫൈവ് പൈ ബൈ ഫോറിന്റെ ആൻസർ ഒരു കാരണവശാലും നിങ്ങൾ ഫൈവ് പൈ ബൈ ഫോർ എന്ന് എഴുതരുത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പൈ ബൈ ഫോർ ആണ് ഇതിനെ പ്രിൻസിപ്പൽ റേഞ്ചിലേക്ക് മാറ്റിയിട്ട് ആൻസർ എഴുതാവും തേർഡ് ക്വാഡ്രന്റ് ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുന്നു അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കൂ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം എന്തായിരിക്കും അത് ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും ഓക്കെ ലെവൻ ഇൻറ്റു പൈ ബൈ സിക്സ് ലെവൻ ഇൻറ്റു തേർട്ടി ഡിഗ്രി ത്രീ തേർട്ടി ഡിഗ്രി നയൻ ഇൻറ്റു പൈ ബൈ ഫൈവ് നയൻ ഇൻറ്റു തേർട്ടി സിക്സ് ഡിഗ്രി ദാറ്റ് ഇസ് ത്രീ ട്വന്റി ഫോർ ഡിഗ്രി ആൻഡ് ഫൈവ് പൈ ബൈ ത്രീ ഫൈവ് ഇൻറ്റു സിക്സ്റ്റി ഡിഗ്രി ദാറ്റ് ഇസ് ത്രീ ഹൺഡ്രഡ് ഡിഗ്രി എല്ലാം ഫോർത്ത് ക്വാഡ്രന്റിലാണ് ഓക്കെ എല്ലാം ഫോർത്ത് ക്വാഡ്രന്റിലാണ് അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിൽ വരുമ്പോൾ എന്ത് വരും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് ആണ് ശ്രദ്ധിക്കൂ ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോഴും ഇതുവരെ നമ്മൾ പറഞ്ഞ മെത്തേഡിൽ ഒരു മാറ്റവും ഇല്ല ശ്രദ്ധിക്കുക സൈൻ ലെവൻ പൈ ബൈ സിക്സ് ലെവൻ പൈ ബൈ സിക്സ് ആൻസർ എഴുതരുത് കാരണം എന്താ ലെവൻ പൈ ബൈ സിക്സ് സൈൻ വേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിൽ ഇല്ല മൈനസ് പൈ ബൈ ടു മുതൽ പൈ ബൈ ടു വരെ മാത്രമേ പ്രിൻസിപ്പൽ റേഞ്ചിലുള്ളൂ മൈനസ് നയൻറ്റി ഡിഗ്രി മുതൽ നയൻറ്റി ഡിഗ്രി വരെ ഇവിടെ വന്നിരിക്കുന്നത് ത്രീ തേർട്ടി ഡിഗ്രിയാണ് അത് സൈൻ വേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിൽ ഇല്ല അപ്പൊ ഇങ്ങോട്ട് നമ്മൾ എത്തിക്കണം നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ സിക്സിനേക്കാൾ ഒന്ന് കൂടുതൽ അല്ലെങ്കിൽ ഒന്ന് കുറവ് അങ്ങനെ അല്ല വന്നത് പിന്നെയോ സിക്സിന്റെ മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കൂടുതൽ ഒന്ന് കുറവ് ആ രൂപത്തിലായാലും മതി സിക്സിന്റെ മൾട്ടിപ്പിൾ അല്ലേ ട്വൽവ് അല്ലെ ട്വൽവിനേക്കാൾ ഒന്ന് കുറവല്ലേ ഇലവൻ
അതുകൊണ്ട് സെക്കൻഡ് മൾട്ടിപ്പിൾ ആണല്ലോ 12, അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, സൈൻ 2π - π/6 എഴുതാം. സൈൻ വേഴ്സ് സൈൻ 2π - π/6, കാരണം മനസ്സിലായല്ലോ, സിക്സിന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ ആണ് 12, 12നേക്കാൾ ഒന്ന് കൂടുതലാ. സെക്കൻഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ 2π, തേർഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ 3π, കുറവാകുമ്പോൾ മൈനസ്, കൂടുതലാകുമ്പോൾ പ്ലസ്. അതാണ് ഇതിന്റെ രൂപം. നോക്കൂ, 2π എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ അല്ലേ സീറോ, സീറോയിൽ നിന്ന് ആംഗിൾ കറങ്ങിയിട്ട് ഇവിടെ തുമ്പോ π/2, π/3π/2, ഇവിടെ തുമ്പോ 2π ആവുമല്ലോ. അപ്പൊ സീറോയും 2π അവസാനിക്കുന്നത് ഒരേ സ്ഥലത്താണല്ലോ, അതുകൊണ്ട് 2π നമുക്ക് ആരെ പോലെ കരുതാം, സീറോ പോലെ കരുതാം. 2π സീറോ പോലെ കരുതാം, ഒരു തവണ കൂടെ കറങ്ങി 4π ആയാൽ സീറോ പോലെ കരുതാം, 6π സീറോ പോലെ, 8π സീറോ പോലെ. അപ്പൊ ഇവയൊക്കെ നമുക്ക് ആരെ പോലെ കരുതാവുന്നതേ ഉള്ളൂ, സീറോ പോലെ കരുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 2π സീറോ പോലെ കരുതിയാൽ എന്ത് വരും, 0 - π/6 എന്നാ വരിക. അപ്പൊ സൈൻ -π/6 എന്നാവും. സൈൻ വേഴ്സ് സൈൻ -π/6. നോക്കൂ, -π/6 -π/2 π/2 ഇടയിലല്ലേ, അപ്പൊ ആൻസർ കിട്ടിയില്ലേ, -π/6 ആണ് ആൻസർ. കൃത്യമാണല്ലോ, സൈൻ വേഴ്സ് സൈൻ 11π/6 ആൻസർ -π/6 ആ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം, കോസിൻ വേഴ്സ് കോസ് 9π/5. നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇതിന്റെ ആൻസർ π/5 എന്ന് പറയുന്നത് 36° ആണ്. 9 × 36° ഈസ് ഈക്വൽ 324° ആണ്. അവിടെ ആൻസർ നമുക്ക് 324° എന്ന് എഴുതാൻ പറ്റില്ല, കാരണം അത് അതിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിലില്ല, കോസിൻ വേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിലില്ല. അപ്പോ 5ന്റെ മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കുറവാ സെക്കൻഡ് മൾട്ടിപ്പിളിനേക്കാൾ. അപ്പൊ 2π - π/5 എന്ന് എഴുതാം. 2π സീറോ പോലെ കരുതാം. അപ്പൊ കോസ് ഇൻവേഴ്സ് കോസ് 0 - π/5, ദാറ്റ് ഇസ് കോസ് -π/5. ആരാ കോസ് മൈനസ്? തീറ്റ. കോസ് മൈനസ് തീറ്റ. ഇതിവിടെ നമുക്ക് -π/5 ആൻസർ എഴുതാൻ പറ്റില്ല, കാരണം അത് കോസ് ഇൻവേഴ്സിന്റെ റേഞ്ചിലില്ല. മനസ്സിലായല്ലോ. അതുകൊണ്ട് ആരാണ് കോസ് മൈനസ് തീറ്റ? കോസ് മൈനസ് തീറ്റ ഈക്വൽ കോസ് തീറ്റ എന്ന് കേട്ടിട്ടില്ലേ, കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ. അതുകൊണ്ട് നമുക്ക് കോസ് -π/5 കോസ് π/5 എന്ന് എഴുതാലോ. അപ്പൊ കോസ് ഇൻവേഴ്സ് കോസ് π/5 എന്ന് വന്നു. അപ്പൊ ആൻസർ എന്തായി? π/5 ആയി. π/5 ആൻസർ 36° ആണ്, അത് സീറോക്കും പൈക്കും ഇടയിലാണ്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ റേഞ്ചിൽ ആൻസർ വന്നു, ആൻസർ പൂർത്തിയായി. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ സി, ടാൻ വേഴ്സ് ടാൻ 5π/3. ശ്രദ്ധിക്ക, ടാൻ വേഴ്സ് ടാൻ 5π/3 എന്നാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? ടാൻ വേഴ്സ് ടാൻ 5π/3 2π - π/3 എന്ന് എഴുതാം, കാരണം ഇതിന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ ആണ് 6, സെക്കൻഡ് മൾട്ടിപ്പിൾ നിന്ന് ഒന്ന് കുറവാ. അപ്പൊ 2π - π/3, നേരത്തെ പറഞ്ഞ പോലെ 2π സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടാൻ -π/3. ടാൻ -π/3 -π/3 എന്ന് പറയുന്നത് ടാൻ വേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് ആൻസർ എന്താ? -π/3. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 29 ഈസ് ഓവർ. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിൽ അല്ലേ സാധാരണ ആംഗിൾ വരിക? അപ്പൊ എല്ലാ ക്വാഡ്രന്റിൽ വരുമ്പോഴുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ക്വാഡ്രന്റിൽ അല്ലാതെ വന്നാലും പ്രിൻസിപ്പൽ റേഞ്ചിലേക്ക് മാറ്റിയാൽ മതി. നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട് 29ാമത്തെ ചോദ്യം കഴിഞ്ഞു 30ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30, ശ്രദ്ധിക്കുക, ചെറിയ വ്യത്യാസങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 30 ഇതേവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ എ, സൈൻ വേഴ്സ് കോസ് π/3 ആണ്. ഓക്കെ, സൈൻ വേഴ്സ് കഴിഞ്ഞാൽ സാധാരണ എന്താ വരേണ്ടത്? സൈനാ വരേണ്ടത് അല്ലേ. എന്താ വന്നത്? കോസ്. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സുന്ദരമായ കാര്യമുണ്ടല്ലോ, എന്താ? സൈൻ വേഴ്സ് കഴിഞ്ഞാൽ വരേണ്ടത് സൈനാണ്, വന്നത് കോസ് ആണെങ്കിൽ ആഗ്രഹിച്ചത് വന്നില്ലെങ്കിൽ വന്നതിനെ ആഗ്രഹത്തിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോസ് തീറ്റയെ മാറ്റണം. കോസ് തീറ്റയ്ക്ക് പറഞ്ഞ സൈന് വരണം അല്ലേ. ആരാ കോസ് തീറ്റ? കോസ് തീറ്റയ്ക്ക് സൈൻ π/2 - തീറ്റ. ഇവിടെ ആരാണ് തീറ്റ? π/3. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ π/2 - π/3 എന്ന് എഴുതാം. സൈൻ വേഴ്സ് സൈൻ π/2 - π/3. π/2 എത്ര ഡിഗ്രിയാ? 90°. π/3യോ? 60°. 90° - 60° എത്രയാ? 30°. എത്ര 30° എത്ര റേഡിയനാ? π/6. അപ്പൊ സൈൻ വേഴ്സ് സൈൻ π/6 എന്ന് കിട്ടി. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ സൈൻ π/6. സൈൻ π/6 π/6 നമ്മുടെ പ്രിൻസിപ്പൽ റേഞ്ചിലുള്ള ആണല്ലേ സൈൻ ഇൻവേഴ്സിന്റെ. അതെ, അതുകൊണ്ട് ആൻസർ എന്തായി? π/6 ആയി. ഇത്തരം ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചോദിക്കുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ബി, കൊസീക് ഇൻവേഴ്സ് കൊസീക് ആണ്. കൊസീക് ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും സീക് ഇൻവേഴ്സും സാധാരണ കൂടുതൽ ചോദിക്കാത്തത് കൊണ്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾ മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. കൊസീക് ഇൻവേഴ്സ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പ്രിൻസിപ്പൽ റേഞ്ചിലുണ്ടോ എന്ന് നോക്കല. π/5 പ്രിൻസിപ്പൽ റേഞ്ചിലുണ്ടോ? ഉണ്ട്. 36° കൊസീക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിലുണ്ട്. അതുകൊണ്ട് ആൻസർ എന്ത് തന്നെ വരും? π/5 തന്നെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്തത് കോട്ട് ഇൻവേഴ്സ് കോട്ട് 3π/4. 3π/4 കോട്ട് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ചിലുണ്ടോ? ഉണ്ട്. 3π/4 എന്ന് പറഞ്ഞാൽ 135°. കോട്ട് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ച് 0 മുതൽ π വരെയാണ്.
അപ്പോ പ്രിൻസിപ്പൽ റേഞ്ചിൽ ഉള്ളത് കൊണ്ട് വിഷമിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മതി. ഈ പ്രിൻസിപ്പൽ റേഞ്ചിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ റേഞ്ചിലേക്ക് മാറ്റണം. കൃത്യമാണല്ലോ. 30-ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വൃത്തിയായിട്ട് എഴുതിയെടുക്കൂ, ശേഷം 31-ലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ് നമ്പർ 31, പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സൈൻ വസ് സൈൻ 3π/5. ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള മിസ്ലാനിയസ് പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ. സൈൻ വസ് സൈൻ 3π/5. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം നോക്കൂ. സൈൻ വസ് സൈൻ 3π/5 സാധാരണ ഞാൻ പറയാറുണ്ട്, ഇവിടുത്തെ നമ്പറിനേക്കാൾ അതിന് മുന്നേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെ. ഈ ആംഗിൾ -π/2 π/2 ഇടയിലാണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. ഇടയിലാണെങ്കിൽ നമ്മൾ ഒന്നും നോക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മതി. പ്രിൻസിപ്പൽ റേഞ്ചിൽ ഉണ്ടെങ്കിൽ π/5 വാല്യൂ എത്രയാണെന്ന് നേരത്തെ പറഞ്ഞത്? 36 ഡിഗ്രി. 3 × 36 ഡിഗ്രി എത്രയാ? 3 × 3 90, 3 × 6 18. അപ്പൊ 108 ഡിഗ്രി എന്നാ വരിക. അത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 3π/5 = 3 × 180/5 = 108 ഡിഗ്രി. 108 ഡിഗ്രി അതിന്റെ വാല്യൂ. അത് -π/2 ഉം π/2 ഉം ഇടയിലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റണം. അങ്ങനെ ആണെങ്കിൽ മാറ്റേണ്ടിയില്ലായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മതി. ഇവിടെ കിട്ടിയിരിക്കുന്ന 108 ഡിഗ്രി, അത് സെക്കൻഡ് ക്വാർട്ടറിലെ ആംഗിള. അതുകൊണ്ട് നമ്മൾ അതിനെ -π/2 ഉം π/2 ഉം ഇടയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കൂ. ഇവിടെ 5-നേക്കാൾ 1 കുറവാണോ? 3 അല്ല, 5-നേക്കാൾ 2 കുറവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് മൾട്ടിപ്പിളേക്കാൾ 2 ആണ് കുറവ്. 1 കുറവാണെങ്കിൽ പൈ ബൈ ഫൈവ് കുറക്കും, 2 കുറവാണെങ്കിൽ എന്തായിരിക്കും കുറക്കുക? 2π/5 കുറക്കണം അല്ലെ. അപ്പോ π -2π/5, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. പൈ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ മൾട്ടിപ്പിൾ ആണ്, സെയിം ഫംഗ്ഷൻ ആണ് വരിക. സെക്കൻഡ് കോണ്ടിലെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ വേഴ്സ് സൈൻ 2π/5 എന്ന് എഴുതാം. അപ്പൊ ആൻസർ എന്ത് വന്നു? 2π/5 എന്ന ആൻസർ വന്നു. ഈ 2π/5 വാല്യൂ എത്രയാ? 2 × 36 ഡിഗ്രി, 72 ഡിഗ്രി. 72 ഡിഗ്രി -π/2 ഉം π/2 ഉം ഇടയിലല്ലേ. അതെ, അതുകൊണ്ട് കറക്റ്റ് ആൻസർ 2π/5 എന്നാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ വാസ് കോസ് 37π/6. 6-ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാ. എത്രാമത്തെ മൾട്ടിപ്പിളിനേക്കാളാ 37 ഒന്ന് കൂടുതൽ? 6th മൾട്ടിപ്പിളിനേക്കാൾ. അപ്പൊ എങ്ങനെയായിരിക്കും എഴുതുക? 6π+ കൂടുതലല്ലേ π/6. ഒന്നല്ലേ കൂടുതൽ, അപ്പൊ 1π/6. ഓക്കെ, 6π + π/6. 6π കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 0, 2π, 4π, 6π, 8π, 100π, 1000π, 10,000π ഒക്കെ ഇവിടെ അവസാനിക്കുക. അതിനൊക്കെ നമുക്ക് 0 പോലെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങോട്ടാണെങ്കിലോ, ഇവിടെ ആണെങ്കിലും എന്തായിരിക്കും വരിക? π 3π 5π 7π 101π 205π, അതായത് ഓട് മൾട്ടിപ്പിൾ ഓഫ് പൈ ഒക്കെ ഇവിടെയാണ്. അതിനൊക്കെ നമുക്ക് പൈ പോലെ കരുതാം. ഓട് മൾട്ടിപ്പിൾ ഓഫ് പൈയെ പൈ പോലെ കരുതാം, ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈയെ 0 പോലെ കരുതാം. അപ്പൊ 6π നമുക്ക് 0 പോലെ കരുതാം. അപ്പൊ എന്ത് വരും? കോസ് ഇൻവേഴ്സ് കോസ് π/6. ഓക്കെ, π/6 0 മുതൽ പൈ വരെയുള്ള ആംഗിൾ അല്ലേ, അതുകൊണ്ട് ആൻസർ എന്ത് വരും? π/6 എന്ന് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ സി നോക്കൂ. കുറച്ചുകൂടെ രസകരമായിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സൈൻ വേഴ്സ് സൈൻ 160 ഡിഗ്രി. ഇവിടെ ഡിഗ്രിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് 160 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അത് -90 ഡിഗ്രിക്കും +90 ഡിഗ്രിക്കും ഇടയിലുള്ള ആംഗിൾ അല്ല. അപ്പൊ അങ്ങോട്ട് കൊണ്ടുവരണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? 160 ഡിഗ്രി = 180 ഡിഗ്രി - 20 ഡിഗ്രി അല്ലേ. ആ രൂപത്തിൽ ഞാൻ മാറ്റി എഴുതി 180 ഡിഗ്രിയെ 2 × 90 ഡിഗ്രി എന്ന് എഴുതാമല്ലോ. അതുകൊണ്ട് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ഡിഗ്രി ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ ആണല്ലോ വരിക. സെക്കൻഡ് ക്വാർട്ടറിൽ പോസിറ്റീവ് അല്ലേ സൈന്. അതുകൊണ്ട് നമുക്ക് സൈൻ 20 ഡിഗ്രി എന്ന് എഴുതാമല്ലോ അല്ലേ. 20 ഡിഗ്രി -90 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണല്ലോ. അതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടിയല്ലോ 20 ഡിഗ്രി. സൈൻ വേഴ്സ് സൈൻ 160 ഡിഗ്രി മുമ്പ് പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാ. ഈക്വൽ ടു 160 ഡിഗ്രി എന്ന് ആൻസർ എഴുതിയാൽ അത് തെറ്റാണ്. പിന്നെ എന്താണ് ശരി? 20 ഡിഗ്രി എന്നുള്ള ആൻസർ ആണ് ശരി. 31-ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കൂ. ഇനി 32-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 32. വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ടാൻ വേഴ്സ് 2 കോസ് 2 സൈൻ വേഴ്സ് 1/2. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ടാൻ വേഴ്സിന്റെ വാല്യൂ അല്ലേ കാണേണ്ടത്. തീർച്ചയായിട്ടും ഒരു ആംഗിൾ ആയിരിക്കും ആൻസർ കിട്ടുക. ആ ആംഗിൾ കണ്ടുപിടിക്കുന്ന രൂപം നോക്കിക്കോളൂ. ഈക്വൽ ടു ഏറ്റവും അകത്തു നിന്ന് തുടങ്ങാം. ഇത് നമുക്ക് പരിചയമല്ലേ. സൈൻ വേഴ്സ് 1/2 നമുക്കറിയാം. ആരാ സൈൻ വേഴ്സ് 1/2? സൈൻ വേഴ്സ് 1/2 = π/6. കാരണം സൈൻ π/6 ആണല്ലോ 1/2. അപ്പോ സൈൻ വേഴ്സ് 1/2 പകരം ഞാൻ π/6 എന്ന് കൊടുത്തു, വേറെ ഒന്നും ചെയ്തില്ല. 2ഉം 6ഉം ക്യാൻസൽ ചെയ്തു, π/3 എന്ന് എഴുതി അടുത്ത സ്റ്റെപ്പില്. ഓക്കെ, കോസ് π/3 വാല്യൂ എത്രയാ? 1/2. അത് മാറ്റി കൊടുത്തു. ടാൻ വേഴ്സ് 2 × 1/2, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു, 1 എന്ന് കിട്ടി. ടാൻ വേഴ്സ് 1 ആരാ? ടാൻ വേഴ്സ് 1 π/4. തുടക്കത്തിലെ നമ്മൾ പറഞ്ഞു ടാൻ വേഴ്സിന്റെ ആൻസർ ആംഗിൾ ആയിരിക്കും. ആൻസർ കിട്ടിയത് ആംഗിൾ ആണല്ലോ, 45 ഡിഗ്രി എന്നുള്ള ആംഗിൾ ആണല്ലോ കിട്ടിയത്. അപ്പൊ ആൻസർ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ.
എഴുതിയെടുക്കാം. 32 ചോദ്യം കഴിഞ്ഞു അല്ലെ. ഇനി 33-ാമത്തെ ചോദ്യം, അത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പ്രോപ്പർട്ടി നമ്പർ 6 ഒന്ന് നമുക്ക് റീകോൾ ചെയ്യാം. എന്തായിരുന്നു പ്രോപ്പർട്ടി നമ്പർ 6? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. എവിടെയാണ് ഇത് ഡിഫൈൻ ചെയ്യുക? എക്സിന്റെ ഡൊമെയിൻ, സൈൻ വേഴ്സിന്റെ ഡൊമെയിനിൽ. ആരാ സൈൻ വേഴ്സിന്റെ ഡൊമെയിൻ? ക്ലോസ് ഇൻ ഇന്റർവൽ -1, 1. ഓക്കെ, അടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ പൈ ബൈ 2. അതെവിടെ ഡിഫൈൻ ചെയ്യുക? ടാൻ ഇൻവേഴ്സ് എക്സിന്റെയും കോട്ട് ഇൻവേഴ്സിന്റെ ഒക്കെ ഡൊമെയിനിൽ. അത് റിയൽ നമ്പറിന്റെ സെറ്റാണ്. മൂന്നാമത്തത് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോ സീക്ക് ഇൻവേഴ്സ് എക്സും പൈ ബൈ 2. അത് ഇവയുടെ ഡൊമെയിനിലാണ് ഡിഫൈൻ ചെയ്യുക. അത് ആർ മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1, 1. വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. രണ്ട്, ഇൻവേഴ്സ് ഫംഗ്ഷനുകളുടെ സമ്മ്. ആ ഇൻവേഴ്സ് ഫംഗ്ഷനുകൾ പരസ്പരം കോ ഫംഗ്ഷനുകളാണെങ്കിൽ അതിന്റെ സമ്മ് 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിളുകളും കോംപ്ലിമെന്ററി ആയിരിക്കും. അതാണ് ഈ റിസൾട്ട് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ആംഗിളുകൾ കോംപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആണ് കിട്ടുക. അപ്പൊ ഈ റിസൾട്ട് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ റിസൾട്ട് എല്ലാവരും മനസ്സിലുണ്ടല്ലോ. എങ്കിൽ നമുക്ക് 33rd ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇവാലുവേറ്റ് കോസിക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസിക് ഇൻവേഴ്സ് എക്സ്. ക്വസ്റ്റ്യൻ നമ്പർ എ, ശ്രദ്ധിക്കൂ. കോസ് സിക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോ സിക് ഇൻവേഴ്സ് എക്സ് തൊട്ട് മുകളിൽ നമ്മൾ കണ്ടല്ലോ പ്രോപ്പർട്ടി. ആരാ സിക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോ സിക് ഇൻവേഴ്സ് എക്സ്? അത് രണ്ട് ഇൻവേഴ്സ് കോ ഫംഗ്ഷനുകളുടെ സമ്മ. ദെർഫോർ ഇറ്റ് ഈസ് പൈ ബൈ 2. കോസ് പൈ ബൈ 2 ഈസ് ദി ആൻസർ. വാട്ട് ഇസ് കോസ് 90 ഡിഗ്രി? ദാറ്റ് ഈസ് 0. ഓക്കെ, കോസ് സിക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോ സിക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ 0. ശ്രദ്ധിക്കൂ, കോസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. കോസിന്റെ വാല്യൂ -1-നും +1-നും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്പർ ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക് ഇൻവേഴ്സ് 1/x. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ നമുക്ക് പരിചയം. അപ്പൊ സീക് ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സിലേക്ക് മാറ്റാനുള്ള മാർഗം ആലോചിച്ചാൽ മതിയല്ലോ. ആരാ സീക് ഇൻവേഴ്സ് 1/x? അത് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വന്നു ആൻസർ പൈ ബൈ 2. ശ്രദ്ധിക്കുക, ഇതൊരു ആംഗിൾ ആണ്, ഇതും ഒരു ആംഗിൾ ആണ്. രണ്ട് ആംഗിളുകൾ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ആംഗിളാ കിട്ടുക. 90 ഡിഗ്രി എന്നുള്ള ആംഗിൾ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ആംഗിളിനെ സമ്മ് ആംഗിൾ ആണ്. ഒരു ഒരു കോസിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ആണ്. ഇതൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. ഇതിന്റെ ആൻസർ ആംഗിൾ കിട്ടാനുള്ള കാരണം മനസ്സിലായല്ലോ, ആംഗിളിന്റെ സമ്മ ആയതുകൊണ്ട്. എഴുതിയെടുത്തോളൂ നോട്ട്ബുക്കിലേക്ക്. 34-ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 34. ശ്രദ്ധിക്കുക, ഇഫ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സൈൻ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് 1 ആണെങ്കിൽ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് എക്സ്? ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ആൻസർ പറയാൻ പറ്റും. എല്ലാവരുടെയും മനസ്സിൽ ഇതിന്റെ ആൻസർ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ആൻസർ ആണോ വന്നതെന്ന് നോക്കൂ. എന്താ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യം? വി ഹാവ് ഗിവൺ സൈൻ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഈ യെല്ലോ കളർ കണ്ടോ, കണ്ടോ? എന്താ നമുക്ക് അറിയാ? നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, സൈൻ എത്രയാണ്? 1. സൈൻ പൈ ബൈ 2 ആണ് 1. അപ്പോ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്താകണം? പൈ ബൈ 2 ആകണം. കാരണം സൈൻ പൈ ബൈ 2 ആണ് 1. ഈ യെല്ലോ കളറിന് പകരം ഈ യെല്ലോ കളറിന് കൊടുത്താൽ സൈൻ പൈ ബൈ 2 ഈക്വൽ 1 എന്ന് കിട്ടുമല്ലോ. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന് പകരം എന്ത് കൊടുക്കാം? പൈ ബൈ 2 എന്ന് കൊടുക്കാം. സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2. കാരണം സൈൻ പൈ ബൈ 2 ആണ് 1. നോക്കൂ, നിങ്ങൾ നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ടല്ലോ തൊട്ട് മുകളിൽ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആരാണ്? പൈ ബൈ 2 ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 ആണ്. അപ്പൊ ഇവിടെ എക്സ് ആരാ? സൈൻ ഇൻവേഴ്സ് എക്സ് ആരാ? 1/5. അപ്പൊ ഈ എക്സ് ആരായിരിക്കണം? 1/5. സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/5 ഈക്വൽ ടു പൈ ബൈ 2 എന്ന് പറയാമല്ലോ. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ ആരാണെന്ന് കിട്ടി? 1/5. ചോദ്യം കണ്ടപ്പോഴേ നിങ്ങൾ 1/5 എന്ന് ആൻസർ പറഞ്ഞില്ലേ? നല്ല കുട്ടികളാണ് എല്ലാവരും. ഓക്കെ, ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ബി. ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് എക്സ് തന്നിട്ടുണ്ട്. എന്താ ടാൻ ഇൻവേഴ്സ് എക്സ്? പൈ ബൈ 7. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ പൈ ബൈ 7 ആണ്. കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലസ് വണ്ണിൽ പഠിച്ചത് വെച്ച് ചില കുട്ടികൾ 7/π എന്ന ആൻസർ പറയും. റെസിപ്രോക്കൽ ആണെന്ന് കരുതിയിട്ട് 100% തെറ്റാണ്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സ് തന്നാൽ എങ്ങനെയാ കോട്ട് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കുക? നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും ആഡ് ചെയ്താൽ എന്താ കിട്ടുക? പൈ ബൈ 2. നമുക്ക് വേണ്ടത് കോട്ട് ഇൻവേഴ്സ് എക്സ് അല്ലേ. ആരാ കോട്ട് ഇൻവേഴ്സ് എക്സ്? അപ്പോ പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് അറിയാമല്ലോ, പൈ ബൈ 7 അല്ലേ. പൈ ബൈ 2 മൈനസ് പൈ ബൈ 7. 7π മൈനസ് 2π, 5π ഡിവൈഡ് ബൈ 14 എന്നാണ് ആൻസർ വരിക. 5π ഡിവൈഡ് ബൈ 14. ആൻസർ കൃത്യമാണല്ലോ. ടാൻ ഇൻവേഴ്സ് എക്സ് തന്നിട്ട് കോട്ട് ഇൻവേഴ്സ് എക്സ് ചോദിക്കാം, സീക്ക് ഇൻവേഴ്സ് എക്സ് തന്നിട്ട് കോസീക്ക് ഇൻവേഴ്സ് എക്സ് ചോദിക്കാം, സൈൻ ഇൻവേഴ്സ് എക്സ് തന്നിട്ട് കോസ് ഇൻവേഴ്സ് എക്സ് ചോദിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചാൽ ആൻസർ കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ.
ഓക്കെ ഇനി ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക കോട്ടിൻവേഴ്സിന്റെ ആൻസർ സീറോക്കും പൈക്കും ഇടയിൽ വരണ്ടേ അങ്ങനെ വന്നിട്ടുണ്ടോ ഈ ആൻസർ സീറോക്കും പൈക്കും ഇടയിലാണോ ആരാ പൈ ബൈ സെവൻ 180/7 അല്ലേ ഏകദേശം 25 സംതിങ് ഡിഗ്രിയാണ് വരിക അപ്പോ 90 ഡിഗ്രിയിൽ നിന്ന് 25 സംതിങ് ഡിഗ്രി കുറച്ചാൽ എത്രയാ 64 സംതിങ് ഡിഗ്രി വരും ആ 64 സംതിങ് ഡിഗ്രിയാണ് ഇത് അത് തീർച്ചയായിട്ടും സീറോക്കും പൈക്കും ഇടയിലാണല്ലോ അതുകൊണ്ട് കോട്ടിൻവേഴ്സിന്റെ റേഞ്ചിൽ വന്നല്ലോ കറക്റ്റ് ആണ് ആൻസർ എഴുതിയെടുത്തല്ലോ നോട്ട്ബുക്കിലേക്ക് അല്ലേ എന്നിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ സുന്ദരമായ ക്വസ്റ്റ്യനിലേക്ക് വരാം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 35 സൈൻ ടാൻ വേഴ്സ് എക്സ് ഡാഷ് മോഡ് എക്സ് ലെസ് ദാൻ വൺ ആകുന്ന സമയത്ത് എന്താണ് ആ ചോദ്യം സൈൻ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ മിസ്ലാനിയസ് പാർട്ട് കൊടുത്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ഇതിൽ ഏത് ആൻസർ ആ കറക്റ്റ് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ ആൻസർ സ്വന്തമായിട്ട് കിട്ടാൻ ശ്രമിക്കൂ എന്നിട്ട് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ ഇവിടെ എന്താ വേണ്ടത് സൈൻ ടാൻ വേഴ്സ് എക്സിന്റെ വാല്യൂ വേണം അല്ലെ സൈൻ ടാൻ വേഴ്സ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ ടാൻ ഇൻവേഴ്സ് എന്നാ വന്നത് അല്ലെ സൈൻ കഴിഞ്ഞാൽ എന്ത് വരണം സൈന് വരണം എന്താ വന്നത് ടാൻ ആണ് വന്നത് സൈൻ കഴിഞ്ഞിട്ട് സൈൻ ആ വരേണ്ടത് അപ്പൊ ടാൻ വേഴ്സ് നമുക്ക് സൈനിലേക്ക് മാറ്റണം എന്താ നമ്മൾ ആരുടെ സഹായം തേടും ഒരു ട്രയാങ്കിളിന്റെ സഹായം തേടും ദാ ഈ ട്രയാങ്കിളിന്റെ സഹായം തേടുക ടാൻ വേഴ്സ് എക്സ് ഒരു ആംഗിൾ ആണല്ലോ നമുക്ക് അതിന് തീറ്റ എന്ന് കൊടുക്കാം അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് തീറ്റ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ തീറ്റ ആണെങ്കിൽ എക്സ് ഈക്വൽ എന്ത് വരും ടാൻ തീറ്റ ടാൻ തീറ്റ ഈക്വൽ ടു എക്സ് അല്ലെ ടാൻ തീറ്റ ഈക്വൽ ടു എക്സ് അപ്പൊ എക്സ് ബൈ വൺ എന്നാ വരിക ടാൻ തീറ്റ ആരാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ അപ്പൊ ഇവിടെ എക്സ് എന്ന് വരും ഇവിടെ വൺ എന്ന് വരും ടാൻ തീറ്റ ഈക്വൽ ടു എക്സ് ബൈ വൺ അപ്പൊ ഈ സൈഡ് എന്താ വരിക ഇത് ഹൈപ്പോട്ടിന്യൂസ് അല്ലേ എന്താ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1+x² എന്ന് വരില്ലേ അപ്പൊ ഈ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡും കിട്ടിയില്ലേ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ് കിട്ടിയാൽ നമുക്ക് ഏത് ആംഗിളും കണ്ടുപിടിച്ചൂടെ ടാൻ തീറ്റ എക്സ് ആണ് അപ്പൊ സൈൻ തീറ്റ ആരാ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ അപ്പൊ എക്സ് ബൈ റൂട്ട് ഓഫ് 1+x² എന്ന് വരും അപ്പൊ സൈൻ വേഴ്സ് എക്സോ സൈൻ വേഴ്സ് എക്സ് തീറ്റ അല്ലേ ദാറ്റ് ഈസ് എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1+x² സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1+x² ഞാൻ എന്താ ചെയ്തത് ടാൻ ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റി ടാൻ വേഴ്സിനെ സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റി സൈൻ സൈൻ ഇൻവേഴ്സ് ആരാ ആൻസർ വരിക സൈൻ സൈൻ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എക്സ് അപ്പൊ ആൻസർ എക്സ് ബൈ റൂട്ട് ഓഫ് 1+x² എന്ന ആൻസർ കിട്ടി എല്ലാവർക്കും കൃത്യമാണല്ലോ ഇത് പ്രിൻസിപ്പൽ റേഞ്ചിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ശരി ഇനി നമ്മൾ ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഒരു കാര്യമായിട്ട് പഠിക്കുന്നത് ഏത് ഒരു ഇൻവേഴ്സ് ഫംഗ്ഷനെയും എങ്ങോട്ടും മാറ്റാം സൈൻ ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് കോസീക് ഇൻവേഴ്സ് സീക് ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സിലേക്കൊക്കെ മാറ്റാം അങ്ങനെ ഏതിനെയും എങ്ങോട്ടും മാറ്റാം ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ സൈൻ ഇൻവേഴ്സിനെ ബാക്കിയുള്ളതിലേക്ക് മാറ്റുന്നതാണ് പറയുന്നത് ഓക്കെ ഈ നോട്ട് ആദ്യം എഴുതിയെടുക്കുക ഇത് എഴുതിയെടുത്തോ ഇത് എഴുതിയെടുത്തതിന് ശേഷം ബാക്കി ശ്രദ്ധിക്കുക കാരണം ഈ ട്രയാങ്കിൾ ഞാൻ മാറ്റാൻ പോവാണ് അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ചിത്രം നിങ്ങൾ വരയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് എഴുതിയെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കൂ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ കോസ് ഇൻവേഴ്സിലേക്ക് മാറ്റാന്ന് നോക്കാം സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ തീറ്റ എന്ന് കൊടുത്തു ശ്രദ്ധിക്കുക സൈൻ ഇൻവേഴ്സിന് ഞാൻ തീറ്റ കൊടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് എന്ത് വരും എക്സ് തന്നെ വരും ഓക്കെ അഡ്ജസ്റ്റ് ഹൈപ്പോട്ടിന്യൂസ് എന്ത് വരും എക്സ് ബൈ വൺ അല്ലേ വണ്ണ് വരും അപ്പൊ നേരത്തെ റൂട്ട് ഓഫ് 1+x² മാറ്റി ഞാൻ വൺ ആക്കി ഓക്കെ അപ്പൊ ഈ സൈഡ് എന്താ വരിക ഈ സൈഡ് അഡ്ജസ്റ്റൻ സൈഡ് അല്ലേ റൂട്ട് ഓഫ് 1-x² എന്ന് വരും ഈ സൈഡ് ഓക്കെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയുന്നത് സൈൻ വേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ കൊടുത്തു അന്നേരം തീറ്റ ഈക്വൽ ടു സൈൻ വേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് എക്സ് ബൈ വൺ അപ്പൊ ഈ സൈഡ് റൂട്ട് ഓഫ് 1-x² ആയി ട്രയാങ്കിളിന് മൂന്ന് സൈഡും കിട്ടിയില്ലേ എല്ലാം പറഞ്ഞൂടെ ട്രയാങ്കിളിന് മൂന്ന് സൈഡും കിട്ടിയാൽ എല്ലാം പറയാം ഓക്കെ ശ്രദ്ധിക്കൂ ആരാണ് കോസ് ഇൻവേഴ്സ് വരിക കോസ് ഇൻവേഴ്സ് അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് റൂട്ട് ഓഫ് 1-x² കിട്ടിയല്ലോ എക്സിന് സൈൻ തീറ്റ കൊടുത്ത് ഇത് നിങ്ങൾക്ക് തിരിച്ച് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ടാൻ ഇൻവേഴ്സിൽ എന്ത് വരും ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് എക്സ് ബൈ റൂട്ട് ഓഫ് 1-x² സൈൻ ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സിലേക്ക് മാറ്റി ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റി ഇവിടെ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് ഓക്കെ ശരി ഇനി കൊസീക്ക് ഇൻവേഴ്സ് അല്ലേ വേണ്ടത് അത് സിമ്പിൾ അല്ലേ കൊസീക്ക് ഇൻവേഴ്സ് കിട്ടാൻ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ കൊസീക്ക് ഇൻവേഴ്സ് 1/x എന്ന് എഴുതിയാൽ പോരെ മതി കോസ് ഇനി സീക്ക് ഇൻവേഴ്സ് എങ്ങനെ കിട്ടും കോസ് ഇൻവേഴ്സിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ നമ്മൾ പഠിച്ച റിസൾട്ട് വെച്ചിട്ട് അപ്പൊ സീക്ക് ഇൻവേഴ്സ് ആകുമ്പോൾ 1/√(1-x²) കോട്ട് ഇൻവേഴ്സിനോ കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/x ആണല്ലോ അതുകൊണ്ട് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി അപ്പൊ കോട്ട് ഇൻവേഴ്സ് √(1-x²)/x ഈ മൂന്ന് കാര്യം ട്രയാങ്കിൾ വെച്ചും പറയാം
എളുപ്പം ഇതായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നേയുള്ളൂ. ഞാനിപ്പോൾ എന്താ ചെയ്തത്, സൈൻ ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സിലും ടാൻ ഇൻവേഴ്സിലും കൊസീക്ക് ഇൻവേഴ്സിലും സീക്ക് ഇൻവേഴ്സിലും കോട്ട് ഇൻവേഴ്സിലും എക്സ്പ്രസ് ചെയ്തു. വളരെ മനോഹരമായ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ചാരുത വ്യക്തമാക്കുന്ന വളരെ ഭംഗിയുള്ള റിസൾട്ടാണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോസ് ഇൻവേഴ്സിനെ എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലേക്ക് മാറ്റാം, ടാൻ ഇൻവേഴ്സിനെയും കോട്ട് ഇൻവേഴ്സിനെയും സീക്ക് ഇൻവേഴ്സിനെയും ഒക്കെ മാറ്റാം. ഇതുപോലെ ട്രയാംഗിൾ വരച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായോ? ശരി, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ കുറച്ച് പ്രോബ്ലംസ് ഞാൻ തരുന്നുണ്ട്. നമ്മൾ മുമ്പ് 9 പ്രോബ്ലം അസൈൻമെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അതെല്ലാവരും ചെയ്തു കാണുമെന്ന് കരുതുകയാണ്. ഇനിയും അതിലെ 10 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ സ്ക്രീനിൽ ഇവിടെ തന്നിട്ടുണ്ട്. ചോദ്യം എഴുതുക, എന്നിട്ട് ആൻസർ എഴുതുക. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾ ചെയ്ത മോഡലാണ്. ഇത് മിസ്സലാനിയസിലെ എക്സാമ്പിൾ നമ്പർ 11 ആണ്, ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഔട്ട് ആണ്. അപ്പൊ അത് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 13-ാമത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഈ പൈ ബൈ 2 ഒന്ന് മാറ്റണം. എങ്ങനെ പൈ ബൈ 2 മാറ്റുക എന്നറിയോ? സൈൻ ഇൻവേഴ്സ് 1-x പ്ലസ് കോസ് ഇൻവേഴ്സ് 1-x എന്ന് മാറ്റുക, എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഇതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ പറഞ്ഞ മോഡലിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, എല്ലാവരും ചെയ്യണം. അതിനുശേഷം താല്പര്യമുള്ള കുട്ടികൾ, മാത്തമാറ്റിക്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഈ ചോദ്യം ചെയ്തു നോക്കാം. നിർബന്ധമില്ല, ഇതെല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. മാത്തമാറ്റിക്സിൽ ആസ്പിരന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ചെയ്യാം. ഇതിനുള്ള ആൻസറുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ എന്താ കിട്ടുക എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആൻസർ തന്നെ കിട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. ഇത് സാധാരണ എക്സാമുകൾക്ക്, പബ്ലിക് എക്സാമുകൾക്കൊന്നും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഓക്കെ, ശരി. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന മനോഹരമായ ചാപ്റ്ററിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. എന്ത് പറയുന്നു, എങ്ങനെയുണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്റർ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പ്ലസ് 1 ട്രിഗണോമെട്രി ഒക്കെ പഠിച്ച്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഒക്കെ പഠിച്ചവർക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആർക്കെങ്കിലും ഇത് പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ട്രിഗണോമെട്രിയിലെ റിസൾട്ടുകൾ ശരിക്കും പഠിക്കാത്തതിൻ്റെ കുറവാണ് എന്ന് മനസ്സിലാക്കുക. അതൊക്കെ ഞാൻ തുടക്കം മുതലേ വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. എക്സാമുകൾക്ക് വരുന്നതും നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ മനോഹാരിത മനസ്സിലാക്കാൻ വേണ്ടിയും ഗ്രാഫും ഒക്കെ ഉപയോഗിച്ച് ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. കൂടെ ഈ ചാനൽ ഏസർ ക്ലാസ്സസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി. ഇനി ഈ ചാപ്റ്ററിന് ശേഷം, ഈ സെക്ഷന് ശേഷം, ഈ ക്ലാസ്സിന് ശേഷം ഇതിൻ്റെ ഒരു പാർട്ട് കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്, പാർട്ട് 9. അതിൽ ഞാൻ ചെയ്യുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള സൈൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1-2 sin x, അതുപോലെ 2 cos x, 2 കേസ് വരുന്നുണ്ടല്ലേ, എന്താ അങ്ങനെയൊക്കെ വരാൻ കാര്യം. അതേപോലെ മറ്റ് പല ചോദ്യങ്ങളും അത് ജിയോജിബ്രയുടെ സഹായത്തോടു കൂടി അതിൻ്റെയൊക്കെ ഗ്രാഫ് വിശദീകരിച്ചിട്ടുള്ള ഒരു പാർട്ട് 9 ഉണ്ട്, അത് നിങ്ങൾ കേൾക്കുക. അതിനുശേഷം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. അപ്പം അത്തരം ക്ലാസ്സുകളൊക്കെ കേൾക്കാനും വേണ്ടി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം മറ്റു കുട്ടികൾക്ക്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഏസർ ക്ലാസ്സസ് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. +1 ക്ലാസ്സുകൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഓൺലൈനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ജൂനിയേഴ്സിനും ഈ ചാനൽ പരിചയപ്പെടുത്തുക. അതുകൊണ്ട് ഇത്രയും ക്ഷമാപൂർവ്വം, ലെങ്തിയാണ് പല ക്ലാസ്സുകളും, വളരെ താല്പര്യപൂർവ്വം ഇത്രയും ക്ലാസ്സുകൾ കേട്ട് പഠിച്ച് മനോഹരമായിട്ട് നോട്ട് എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.